കേരള കഫേയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ രണ്ട് ദിവസമായി ഒന്നും ചെയ്തിട്ടില്ല, വീഡിയോസ് ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ ഇന്നൊരു നമ്മുടെ നാടൻ ഇന്ത്യൻ ഈന്തപ്പഴത്തിൻ്റെ ഒരു ഷേക്ക്, അതായത് നമ്മുടെ പച്ച റെഡ് കളറിൽ വന്ന പച്ച ഈന്തപ്പഴം, ഒരുപാട് പഴുത്ത നമ്മുടെ അറേബ്യൻ ഈന്തപ്പഴം പോലത്തെ അല്ല, ഇന്ത്യൻ ഈന്തപ്പഴത്തിൻ്റെ ഒരു ഷേക്ക് അടിക്കുന്നതിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മൾ ഇന്ന് പുറത്ത് പോയപ്പോൾ നമുക്കത് കുറച്ച് കിട്ടി, നമ്മൾ അത് വാങ്ങിച്ചു കൊണ്ടിട്ട് ഒന്ന് ഷേക്ക് അടിച്ച് കുടിക്കാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആണ് നമ്മുടെ ഈന്തപ്പഴം. ഈ ഈന്തപ്പഴം നമ്മൾ ഉതിർത്തിയെടുത്തിട്ട് ഒരു പാത്രത്തിൽ ഇതേപോലെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ഉതിർത്തിയെടുത്ത് ഇതിൽ കേടുള്ളതൊക്കെ നമ്മൾ മാറ്റി. അപ്പോൾ ഇനി ഇത് ഒന്ന് കുരുവൊക്കെ കളഞ്ഞ് നന്നാക്കി എടുക്കണം. അപ്പോൾ നമുക്ക് കുരുവൊക്കെ കളഞ്ഞ് നന്നാക്കി എടുത്തേക്കണം നോക്കാം. അതിൻ്റെ കുരുവൊക്കെ കുത്തിക്കളഞ്ഞ് കുറച്ച് ഈന്തപ്പഴം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് റെഡിയാക്കി വെച്ചതിന് ശേഷം നമുക്ക് വേണ്ടത് പിന്നെ പാൽ വേണം. സാധാരണ ഷേക്കുകൾക്ക് പോലെയുള്ള നമ്മൾ ഒരു ബൂസ്റ്റും ഇതിൽ മിക്സ് ചെയ്യണം. പാലൊക്കെ നമ്മൾ കട്ടയാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ പാലും ഇതൊക്കെ കൂടി എടുത്ത് മിക്സ് ചെയ്ത് അടിച്ചെടുത്താൽ മതി, സിമ്പിളാണ്, എല്ലാവർക്കും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് കിട്ടിയപ്പോൾ ഒരു വീഡിയോ അങ്ങനെ ചെയ്യാമെന്ന് കരുതി ചെയ്തേക്കുന്നതാണ്. നമ്മൾ ഫ്രിഡ്ജിൽ കട്ടയാക്കി രണ്ട് പാൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ഒരു പാൽ എടുക്കണം. ഈ ഒരു പാൽ മിൽമയുടെ പാലാണ്. അപ്പോൾ ഇത് വെച്ച് നമുക്ക് അടിക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ നമ്മൾ നന്നാക്കി വെച്ചിരിക്കുന്ന ഈന്തപ്പഴം മിക്സിയുടെ ജാറിലേക്ക് ഇടാം. നമ്മൾ കുറച്ചിടുക. അത് കഴിഞ്ഞ് നമ്മൾ പാൽ കട്ടയാണ്, അതൊന്ന് എന്തെങ്കിലും വെച്ചൊന്ന് അടിച്ച് ഉടച്ചെടുക്കണം. അത് നമുക്ക് ഉടച്ചെടുക്കാം. ഇനി വെച്ച പാൽ അതും നമ്മൾ ഈ മിക്സിയിലേക്ക് ജാറിലേക്ക് മിക്സ് ചെയ്യാണ്. ഇനി ഇതിൻ്റെ കൂടെ കുറച്ച് ബൂസ്റ്റും കൂടി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യും, അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് വെച്ചിട്ട് ഒരു കറക്കം അങ്ങോട്ട് കറക്കിയ സാധനം റെഡിയാകും. വെച്ച് കറക്കി കഴിഞ്ഞാൽ ഈന്തപ്പഴത്തിന് അധികം മധുരം ഇല്ലാത്തത് കൊണ്ട് ഇതിന് മധുരം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഇതിലേക്ക് പഞ്ചസാര കുറച്ച് ആഡ് ചെയ്യണം, കുറച്ച് ചോക്ലേറ്റ് എസെൻസ് അതൊക്കെ കൂടി ആഡ് ചെയ്ത് ചെയ്യാം. നമുക്ക് ഇതിലേക്ക് കുറച്ച് എസെൻസ് ഒഴിച്ചു പഞ്ചസാരയും കൂടി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നു. ഇനി നമുക്കിത് ഏകദേശം കറക്കാനായിട്ടുണ്ട്. ഇത് നമുക്ക് ഒന്നങ്ങോട്ട് കറക്കി കളയാം. പിന്നെ നമുക്കിത് കറക്ക ടുത്ത ജ്യൂസ് നമുക്ക് ഗ്ലാസ്സിലേക്ക് മാറ്റാം. അതിന് കുറച്ച് ഡെക്കറേഷൻസ് ആയിട്ട് കുറച്ച് കപ്പങ്ങ നമ്മൾ ഇട്ടിട്ടുണ്ട്. നമുക്കൊരു മൂന്ന് ഗ്ലാസ് ഇപ്പം ഞങ്ങൾ ഇവിടെ എടുത്തിട്ടുണ്ട്. മൂന്ന് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് അത് കുടിക്കാം. കുറച്ച് ഡെക്കറേഷൻസ് ഒക്കെ കൊടുക്കണം. ഒരു ചെറിയൊക്കെ ഇട്ട് കുറച്ച് കപ്പങ്ങയുടെ ഇതൊക്കെ കശുവണ്ടി പരിപ്പൊക്കെ നമുക്ക് ഇതിലേക്ക് മിക്സ് ചെയ്യാം. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ജ്യൂസാണിത്. എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കുക. പിന്നെ ആദ്യം പറഞ്ഞില്ല, എല്ലാവരും പേജിന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തരിക. കുറച്ച് കശുവണ്ടി പരിപ്പ് ഇതിൻ്റെ മുകളിലേക്ക് ഇടുന്നു. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് രണ്ട് ചെറിയും കൂടി ഇട്ടാൽ ഏകദേശം ഡെക്കറേഷൻസ് ഇത് ഫിനിഷാകും. അത് കഴിഞ്ഞാൽ നമുക്ക് കുടിക്കുക എന്നുള്ളതാണ് അടുത്ത ഡെക്കറേഷൻ. അതെന്തായാലും കാണിച്ച് നിങ്ങളെ കൊതിപ്പിക്കുന്നില്ല. അപ്പോൾ നമ്മൾ ചെറിയ ഇട്ട് കഴിഞ്ഞ്, അപ്പോൾ ഏകദേശം വീഡിയോ അവസാനിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.